ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഒന്നുകൂടെ വായിച്ചേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പോൾ നിങ്ങൾ ഈ വചനം ഓർത്തിരുന്നോണം. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടാൻ ഉള്ളൊരു വചനമാണത്. മനസ്സിലാവുന്നുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷയം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണിത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി കെമിസ്ട്രി പഠിക്കാൻ ആവശ്യമായ വരം എനിക്ക് നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യമായ തുക എനിക്ക് നൽകും. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ഫിസൽ പറഞ്ഞേ ഹാലേലുയാ. കാരണം കർത്താവ് വലിയ മഹത്വമുള്ളവനാണ് അല്ലേ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഈ വേദന മാറാനുള്ള ശക്തി എനിക്ക് നൽകും. ഇത് വിശ്വസിക്കുക. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി, ആര് വഴിയേ നമുക്കിത് ലഭിക്കത്തുള്ളൂ? മനസ്സിലാവുന്നുണ്ടോ അല്ലേ? റേഷൻ കട വഴി റേഷൻ അരി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? കർത്താവിൽ നിന്നാണ് കിട്ടുന്നത്. മനസ്സിലാവുന്നു? യേശുവിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് പിതാവായ ദൈവം യേശു ക്രിസ്തു വഴി, ഇത് വരുന്ന പൈപ്പ് ഏതാണ്? യേശു ക്രിസ്തുവാണ്. ആ പൈപ്പ് വഴി വെള്ളം വരുത്തും. അപ്പൊ യേശു ക്രിസ്തു വഴി തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് പിതാവായ ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമുക്ക് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യം വേറൊരാളുടെ നിറവേറ്റലായിട്ട് മാറ്റപ്പെടും. എന്താണ് നമ്മുടെ ആവശ്യം വേറൊരാളുടെ മാറ്റപ്പെടും അല്ല, നമ്മുടെ ആവശ്യം വേറൊരാളുടെ നിറവേറലായി മാറ്റപ്പെടും. നിറവേറായിട്ടല്ല, നിറവേറ്റലായിട്ട് മാറ്റപ്പെടും. ആ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വല്ലാതെ അർത്ഥം അങ്ങ് മാറും. അപ്പോൾ നമ്മുടെ ആവശ്യം, നമ്മൾ ആരാധിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ദേവാലയം പണിതുകൊണ്ടിരുന്ന സമയത്ത്, ഇതാണ് ഉദാഹരണങ്ങൾ ഒരുപാടുള്ളത്, അപ്പോൾ ഇത് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത തോന്നരുത് കേട്ടോ. അപ്പോൾ ഈ ദേവാലയം പണിതുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ് അല്ലേ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് തന്നെ മറ്റൊരാൾ വേറൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, കൃത്യം വചനമുണ്ട് അതിന്. വേറൊരു സ്ഥലത്ത് തോബിദിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്. അതായത് തോബിദ് മകൻ തോബിയാസിന് വേണ്ടി ഒരു ഭാര്യയെ ലഭിക്കണമെന്ന് ആഗ്രഹം ഇങ്ങനെ ഉയരുന്ന സമയത്ത് മറ്റൊരു ദേശത്ത് സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നല്ലൊരു ഭർത്താവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരുടെയും പ്രാർത്ഥന എന്ത് ചെയ്തു? മുകളിലേക്ക് ഉയർന്നു. ഇതെവിടെ കൂട്ടിമുട്ടി? സ്വർഗത്തിൽ കൂട്ടിമുട്ടി. അങ്ങനെ ഒരു കൂട്ടിമുട്ടലുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആരാധിച്ച്, ദൈവത്തെ ആരാധിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ വേറൊരാള് വേറൊരു വിഷയത്തിന് വേണ്ടി വേറൊരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിക്കും. അപ്പോൾ അത് തമ്മിൽ അങ്ങോട്ട് കണക്റ്റഡ് ആകും, രണ്ടുപേരുടെയും കാര്യങ്ങൾ നടക്കും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മുടെ ദേവാലയം പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുടുംബം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അടൂര് ഭാഗത്തു നിന്ന് വന്നൊരു കുടുംബമാണ്. അവര് ധ്യാനകേന്ദ്രത്തിലൊക്കെ ഇടയ്ക്ക് വരും. അപ്പൊ അവിടെ ഒരു സമയത്ത് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു അവർ ഇതുവഴി കയറി വന്നു. ഇവിടെ കയറി വന്നിട്ട് അവർ ഇവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പള്ളി പണി നടന്നുകൊണ്ടിരുന്ന സമയമാണ്. അവർ പോകാന്നിരുത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു നിയോഗമുണ്ട്, അച്ഛൻ ഇത് കേൾക്കണം. ഞാൻ പറഞ്ഞു, എന്താണ് നിയോഗം? അപ്പം പറഞ്ഞു, ഇവിടെ ആരാധനയൊക്കെ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ചകളിൽ വൈകുന്നേരത്ത് ഇവിടെ ആരാധന നടക്കുന്നുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, പിന്നെ ഞായറാഴ്ചയാണ് കുർബാനയുണ്ട്, ഇട ദിവസങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ആരാധന നടക്കുന്നുണ്ട്. ഒരു പറഞ്ഞാൽ ഞങ്ങൾ വലിയൊരു സങ്കടത്തിലാണ്. എന്താണ് സങ്കടം? എന്താണ്? ഞങ്ങൾ ഈ ഇടയ്ക്കാണ് ഒരു ആത്മീയ കാര്യത്തെ പറ്റി കേട്ടത്. എന്തായിരുന്നു ആത്മീയ കാര്യം? അതായത് ഇവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ വളരെ, ഇവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് രണ്ട് തവണ അബോർട്ടഡ് ആയിട്ട് പോയതാണ്. രണ്ട് അബോർഷൻ ഇവർക്ക് സംഭവിച്ചതാണ്. അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ, ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളൂ എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ ജീവിച്ചത്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. രണ്ട് കുഞ്ഞുങ്ങൾ എന്തായി പോയതാണ്? അബോർട്ടഡായി പോയതാണ്. അത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വന്ന കുഞ്ഞുങ്ങളാണ്, അബോർട്ടഡായി പോയിട്ടാണ്. അത് അവരുടെ മക്കളാണ്. ഞങ്ങൾ ഇന്നുവരെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ അമ്മ സങ്കടത്തോടെ എന്നോട് പറയുകയാണ്, അതിൽ ഒരു അബോർഷൻ വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാമായിരുന്നു. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ്?
അപ്പോൾ ഒരു പറയുകയാണ്, അതിൻ്റെ ഒരു സ്കാനിങ് നടന്ന സമയത്ത് ഈ കുഞ്ഞിന് എന്തോ ഒരു വൈകല്യമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെന്തെങ്കിലും മരുന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ അത് മാറും, അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു. പക്ഷെ ഇവർക്ക് ഈ വൈകല്യമുണ്ട് എന്ന് കേട്ടതോടുകൂടി ഇവർ മനസ്സിൽ ആഗ്രഹിച്ചു, ദൈവമേ ഇത് ഒരു നാച്ചുറൽ അബോർഷനിലൂടെ പുറത്തു പോയിരുന്നെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കുഞ്ഞിന് എന്തോ ഒരു വൈകല്യം ഉണ്ട് എന്ന് സ്കാനിങ്ങിൽ തെളിഞ്ഞപ്പോൾ ഈ അമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു, ഇതെങ്ങനെയെങ്കിലും അങ്ങ് പുറത്തു പോയിരുന്നെങ്കിൽ, അബോർഷൻ നാച്ചുറൽ അബോർഷൻ നടത്തിയിട്ട് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അതുപോലെ സംഭവിച്ചു, അത് അബോർട്ടായി. അന്ന് അവർക്കൊന്നും തോന്നിയില്ല, സന്തോഷം തോന്നിയുള്ളൂ, കാരണം വൈകല്യമുള്ളൊരു കുഞ്ഞിനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ അബോർഷൻ നടന്നു. പിന്നീടാണ് കാലാന്തരത്തിൽ ധ്യാനകേന്ദ്രത്തിനുള്ള ബൈബിൾ ക്ലാസ്സുകളും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഡാനിയൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അവർ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്, കാരണം അവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്ന മാലാകമാരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് അവർ ഭൂമിയിൽ വന്ന ആളുകളാണ്, മനസ്സിലാവുന്നില്ലേ? ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്തു? ആത്മാവിന്റെ വിശുദ്ധിയോടെ സ്വർഗത്തിലേക്ക് പോയി. അവർ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആത്മാക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ അത് ജന്മം കൊണ്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് അബോർട്ടഡ് ആയിപ്പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയ ഭാരം ഇവർക്ക് വന്നു. അപ്പൊ ഇവർക്ക് ഇത് ഒരു 2-3 മാസമായിട്ട് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവരേതോ ഒരു വൈദികനെടുത്ത് പോയി. അപ്പൊ ഇപ്പൊ ആ അച്ഛൻ പറഞ്ഞു കൊടുത്തു, പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ്, നിങ്ങൾ അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുക. 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 1-2 കുർബാന, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പേരൊക്കെ കൊടുത്തിട്ട് അതിന് വേണ്ടി 2 കുർബാന ചൊല്ലി അതിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുക, നിങ്ങൾ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ അച്ഛൻ ഇങ്ങനെ ഒരു ആത്മീയ ഉപദേശം കൊടുത്തു. എന്നിട്ട് അവർക്ക് അവർ പറയണം, അച്ഛാ ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇവർ നല്ലപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണ്, സാമ്പത്തികമായിട്ട് വലിയ മോശമല്ലാത്ത ആളുകളാണ്. അവരോട് ഈ അച്ഛൻ പറഞ്ഞു, അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഏറ്റവും അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം കർത്താവ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കാനെങ്കിൽ എന്ത് ചെയ്യുക, സഹായിക്കുക, ആ കുഞ്ഞുങ്ങളുടെ നിയോഗത്തിനു വേണ്ടി അത് സമർപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സാമ്പത്തിക സഹായം നിങ്ങളുടെ കൺമുൻപിൽ, ആരാന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ കൺമുമ്പിലേക്ക് കർത്താവ് സഹായ ആവശ്യമുള്ള ഒരാളെ കൈനീട്ടി നിൽക്കുന്ന ഒരാളെ കൊണ്ടു നിർത്തുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കണം. എന്തോർക്കണം? കർത്താവെ അന്ന് 2 കുഞ്ഞുങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, 17 വർഷങ്ങൾക്ക് മുമ്പ് അബോർട്ടഡായി പോയ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദൈവികമായ ഒരു സമർപ്പണം നടത്തണം എന്ന് ഇവരിങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. സി, അവരപ്പോ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അതിനു വേണ്ടി ഓടി അടക്കൊന്നും വേണ്ട, മനസ്സിലാവുന്നു, അതിനു വേണ്ടി അവിടെ സഹായം വേണോ ഇവിടെ സഹായം വേണോ എന്ന് ഫേസ്ബുക്ക് നോക്കണ്ട, നിങ്ങളുടെ മുൻപിലേക്ക് കർത്താവ് ഇത് കൊണ്ടുതരും, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ ഒരു ആശീർവാദം 2 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത് ഇവരെ വിട്ടു. അപ്പൊ ഇവരെന്ത് ചെയ്യുകയാണ്, ഇവർ ഈ വിഷയത്തിന് വേണ്ടി ഇവരുടെ മനസ്സിൽ ഇത് വലിയൊരു ഭാരമായിട്ട് ഇവരിത് പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങൾ ആരെയാണ് സഹായിക്കേണ്ടത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് കർത്താവ് കൊണ്ടു നിർത്തും അങ്ങനെ ഒരാൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട്, ആവശ്യങ്ങളുടെ ഭണ്ഡാരമാണ് ധ്യാനകേന്ദ്രം. അപ്പൊ അവരവിടെ പോയിട്ട് കാപ്പി കുടിച്ചിട്ട് അവർ തിരികെ പോകുന്ന സമയത്ത്, ഞാൻ ഈ കുളത്തിന്റെ സൈഡിലങ്ങാണ് നിൽക്കുന്ന സമയത്ത് അവരെന്റെ തല കണ്ടിട്ട് കയറി വന്നതാണ്. മനസ്സിലാവുന്നില്ലേ? അവർ അവിടും വരെ പോയിട്ട്, അന്നിവിടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്ന അവരെ കണ്ടതാണ്, അവരങ്ങ് പോയിട്ട് വളഞ്ഞു തിരിഞ്ഞ് കയറി വന്നു, ഒടിഞ്ഞു മടങ്ങി വന്നു. സ്റ്റിയറിംഗ് ഉള്ള വണ്ടി ആയതുകൊണ്ട് എന്തായാലും വളഞ്ഞു വന്നു. എന്തായാലും അത് ഈ പള്ളിമുറ്റത്ത് വന്നു. പള്ളിമുറ്റത്ത് വന്നു, പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അച്ഛനെ ഇങ്ങനെ ഒരു മിന്നായം പോലെ കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവിടെ അങ്ങോട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരെന്നെ കണ്ട്. അവർ കയറി വന്നു, അവരിവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അച്ഛാ ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് എങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചു, അത്രച്ഛൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു. അച്ഛാ ഞങ്ങൾ അവരങ്ങ് പോകാൻ തുടങ്ങിയതാണ്, പോകാൻ തുടങ്ങിയിട്ട് പിന്നെ വണ്ടിക്കകത്ത് പോയി പേഴ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയോഗമുണ്ട്. എന്താ നിയോഗം? ഞങ്ങളുടെ ഒരു നിയോഗം ഇതാണ്, അബോർഷനായി പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പണം ഒരാൾക്ക് കൊടുക്കണമെന്ന്. അതിപ്പോൾ ഒരു ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് തോന്നുകയാണ് ഈ ദേവാലയത്തെ സഹായിക്കാമെന്ന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ അവർ ഒരു 20,000 രൂപ നമ്മുടെ ആലയത്തിൽ നൽകിയിട്ടാണ് അവർ പോയത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഓർത്തെ നമ്മളിവിടെ ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കണ, കർത്താവെ നാളെ മെറ്റലും മണലും വരും, 20,000 രൂപ വേണേ. നമ്മുടെ ആലയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന മുകളിലേക്ക് ഉയർന്നു, ഒരാവശ്യം ഉയർന്നു. സി, ഒരാവശ്യം ഉയർന്നു. അപ്പോഴും അതേ സമയത്ത് അടൂരൊരു വീട്ടിലിരുന്ന് ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടെ കത്തിച്ച മെഴുകുതിരിക്ക് മുമ്പിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ 2 കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ദൈവീക കാര്യം, ഒരു സമർപ്പണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനൊരു വഴി കണ്ടെത്തി തരണേ എന്ന് വിചാരിച്ച് പൈസയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് ഉയർന്നു.
കാരേറ്റ് നിന്ന് പോയ പ്രാർത്ഥനയും അടൂരിൽ നിന്നുള്ള പ്രാർത്ഥനയും എവിടെ സംഗമിച്ചു? സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ അടുത്ത് സംഗമിച്ചു. ദൈവം, പിതാവായ ദൈവം തന്റെ അനന്ത ജ്ഞാനത്തിൽ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തു. അതൊരു ഒപ്റ്റിക്കൽ ഫൈബറാണ്, അങ്ങനെ ഒരു കേബിളാണ്. പിതാവായ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ജ്ഞാനം ഇത് തമ്മിൽ കണക്ട് ചെയ്തു. അടൂരിൽ നിന്നുള്ള സമർപ്പണത്തിന്റെ ആ തുക ആവശ്യമുള്ള നമ്മളിലേക്ക് വന്നു. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവസന്നിധിയിൽ ആരാധനാ സമൂഹത്തിലിരുന്ന് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് കർത്താവ് അതൊരു നിറവേറലായി മാറ്റപ്പെടും. അയാൾക്ക് എന്ത് ചെയ്തു? അത് നിറവേറി. എന്താ നിറവേറിയത്? ഒരു സമർപ്പണം കൊടുക്കണം എന്നുള്ളൊരു കാര്യം അവിടെ നിറവേറ്റപ്പെട്ടു. നമ്മുടെ ഒരാവശ്യം നമ്മൾ നാല് കുരിശ് ആ 20,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ താരെ വെച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്? അപ്പൊ അതായത് നമ്മൾ ആരാധന നടത്തുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പരിചയമില്ല. എനിക്കറിയാൻ പാടില്ല അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ അബോർഷനായി പോയതാണെന്നും ഈ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നും അവരിത് സമർപ്പിക്കാന്നുള്ളതൊന്നും ഞാൻ അവരെ ഫോൺ വിളിച്ച് വരുത്തിയതല്ല. ഇത് ആർക്കാണ് അറിയാവുന്നത്? പിതാവായ ദൈവത്തിന്റെ അനന്ത ജ്ഞാനമാണ്. ഇത് പിതാവായ ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തിലാണ് പിതാവായ ദൈവം എന്ത് ചെയ്യുന്നത്? മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ആരുവഴി അല്ലെ നമ്മൾ അന്ന് ആരാധന എഴുന്നള്ളിച്ചു വെച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചാണ് നമ്മൾ അവിടെ ആ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, യേശു ക്രിസ്തു വഴി. കണ്ടോ, കർത്താവ് എന്ത് ചെയ്തു? ഇതിനെ തമ്മിൽ തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ആ സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും, ഞങ്ങൾ ഛത്തീസ്ഗഡ് പോയ ഒരു യാത്രയെ പറ്റി, ട്രെയിൻ യാത്രയെ പറ്റി പലതവണ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എങ്കിലും അതിനകത്ത് നമ്മൾ ആരാധിച്ചെന്താണ്? കർത്താവെ, ഞങ്ങൾ ഈ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന ആളുകൾ ആരും വരരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കയറി. കൊല്ലത്ത് നിന്ന് 17 ചെറുപ്പക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ച് കൂട്ടം, അവരിങ്ങനെ പറയാണ്, അവരിങ്ങനെ പറയുന്നത്, ദൈവമേ വലിയ പാപത്തോടെ അനേക നാൾ കുമ്പസാരിക്കാതൊക്കെയാണ് ഈ പോകുന്നത്, എത്ര ജോലി ചെയ്തിട്ട് ഒരു മെച്ചമില്ല, ജീവിതത്തിൽ ഒരു വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് 17 ചെറുപ്പക്കാർ എവിടെ നിന്ന് കയറി? ഈ കൊല്ലത്ത് നിന്ന് കയറി. എറണാകുളത്ത് നിന്ന് 2-3 സിസ്റ്റേഴ്സ്, അത് അതിലും വലിയ രസമാണ്, 2-3 സിസ്റ്റേഴ്സ് കയറി. ദൈവമേ ഇനി 2 ദിവസം ഛത്തീസ്ഗഡ് എടുക്കുക, 2 ദിവസം എടുക്കുക, 2 ദിവസം വിശുദ്ധ കുർബാന ഇല്ലാതിരിക്കുകയാണ്, വിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കും എന്ന് വിചാരിച്ച് വേറൊരു കമ്പാർട്ട്മെന്റിൽ 2-3 സിസ്റ്റേഴ്സ് കയറി. നോക്കിയേ, ഇതെല്ലാം നടക്കുന്നത് കർത്താവിന്റെ ആരാധനയിലാണ്. എന്താ സംഭവിച്ചത്? വൈകുന്നേരം 6 മണിക്ക് ഞങ്ങളെ എല്ലാവരെയും കർത്താവ് ഈ B3 കമ്പാർട്ട്മെന്റിൽ ഒരുമിപ്പിച്ചു. എന്ത് ചെയ്തു? ഞങ്ങൾ കുർബാന ചൊല്ലി. അതിനു മുമ്പ് ഈ 17 ചെറുപ്പക്കാരെ കുമ്പസാരിപ്പിച്ചു. അപ്പുറത്ത് അങ്ങ് കമ്പാർട്ട്മെന്റുള്ള സിസ്റ്റേഴ്സ് ഇങ്ങനെ അവർ പിന്നെ വാഷ്റൂമിൽ പോകാൻ നേരത്തെ അവരിങ്ങനെ പോകുന്നത് പോലെ തോന്നി. അപ്പോൾ ഒരു ശുശ്രൂഷകനെ വിട്ടിടാനിൽ വെച്ചാൽ അവരെയും കൂടെ വിളിപ്പിച്ചു, സിസ്റ്റേഴ്സ് കുർബാനയ്ക്ക് വരട്ടെ എന്ന് വിചാരിച്ചു. അവർക്ക് വലിയ സന്തോഷം. കുർബാന നാവിൻ തുമ്പിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവർ കരയുകയാണ്. എന്ന് പറഞ്ഞാൽ വിവിധ ആവശ്യങ്ങളുമായിട്ട് 3 സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന 3 കൂട്ടർ കയറിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? 3 പേരുടെയും ആവശ്യങ്ങൾ സാധിച്ചു. ഇതാണ് നമ്മൾ ആരാധനാ സമൂഹത്തിൽ ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു ദേവാലയത്തിൽ വന്ന് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾക്കതൊരു നിറവേറലായി കർത്താവ് മാറ്റും. കുമ്പസാരിക്കുക എന്നുള്ളത് അവൻ്റെ ആഗ്രഹമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കയറിയ അച്ഛന്മാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എന്തെങ്കിലും ശുശ്രൂഷകൾ ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കർത്താവ് അത് രണ്ടുപേരുടെയും ആഗ്രഹവും നിറവേറലുമായിട്ട് മാറ്റിയെടുത്തു. മനസ്സിലാവുന്നുണ്ട് പ്രിയമുള്ളവരെ? യേശു ക്രിസ്തു വഴി തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചില പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ജ്ഞാനത്തിന്റെ പുസ്തകം എടുത്തേ. ജ്ഞാനത്തിന്റെ പുസ്തകം 9:10. ജ്ഞാനത്തിന്റെ പുസ്തകം 9 സങ്കീർത്തനങ്ങൾ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ജ്ഞാനം കാണുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 9:10. പെട്ടെന്ന് വായിച്ചേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. എന്ത് ജ്ഞാനമാണ്? ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം. ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? സ്വർഗത്തിൽ നിന്ന് വെറുതെ ഇരുന്നാൽ കിട്ടുന്നല്ല. ഇത് ദൈവം നമുക്ക്, അപ്പൊ നമ്മളിപ്പോ കേട്ട വചനങ്ങൾ മുഴുവൻ ദൈവമാണ്, അതിനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്. നമ്മൾ അതിലേക്ക് കയറിപ്പോയാൽ മാത്രം മതി. ഇനി വായിച്ചേ 17-ാമത്തെ വചനം വായിച്ചേ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പൊ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിന്റെ ജ്ഞാനത്തെ എവിടെ നിന്നാണ് നൽകപ്പെടുന്നത്? ഉന്നതത്തിൽ. അപ്പൊ സ്വർഗത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ ദൈവത്തെ അറിയാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. അതായത് ദൈവത്തെ അറിയാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുമ്പോൾ നമ്മളതിനെ നിഷേധിച്ചു പോകരുത്. ഇതാണ് കർത്താവ് ഓർപ്പിക്കുന്നത്.
ഇപ്പൊ ഒരു ധ്യാനം കൂടാനുള്ളൊരു വഴി കിട്ടി, നമ്മൾ കർത്താവിനെ കേൾക്കാനുള്ളൊരു വഴി കിട്ടി, നമ്മളത് കളയരുത്. നിസ്സാരപ്പെട്ട കാരണങ്ങളുടെ പേരിൽ ആ ഒരു അവസരം കളയരുത്. മനസ്സിലുണ്ട്? നമുക്ക് ദൈവം ഒരു വഴി തുറന്നിടുകയാണ്. ഇപ്പൊ ദൈവത്തെ അറിയാനുള്ളൊരു വഴി കർത്താവിന്റെ മുമ്പിൽ തുറന്നിട്ടു, ഞാനതിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയരുത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു വൈദികന് തോന്നുകയാണെങ്കിൽ കുഞ്ഞിനെ അൾത്താരയിൽ പ്രവേശിപ്പിച്ച് അവനെ ശുശ്രൂഷ പഠിപ്പിക്കണം. അവൻ ശുശ്രൂഷിക്കട്ടെ, ദൈവത്തെ അറിയാനുള്ള ഒരു വഴിയാണത്. അപ്പൊ നമ്മൾ അതിനെ ബോധപൂർവം നിഷേധിക്കരുത്. പ്രാർത്ഥന നടത്താനുള്ളൊരു അവസരം, ഒരു 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 പത്ത് പേരെ സംഘടിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം, അത് ദൈവത്തെ അറിയാനുള്ളൊരു വഴിയാണ്. നമ്മളതിനെ ബോധപൂർവം നിഷേധിക്കരുത്. ഒരാളെ സഹായിക്കാനുള്ളൊരു വഴി, അത് കർത്താവിനെ അറിയാനുള്ളൊരു വഴിയാണ്. നമ്മുടെ ഒരു ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വഴി ഒരു സഹായം കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യണം. പ്രിയമുള്ളവരെ, അല്ലേ? ചിലർ ഒന്ന് പറയാം, അച്ഛാ ഒന്ന് വിളിച്ചു പറയണേ, വിളിച്ചു പറയാം, പിന്നെന്താ വിളിച്ചു പറയുന്നത് നമുക്ക്? പിന്നെ അപ്പൊ നമ്മളവരെ സഹായിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവത്തെ അറിയാനുള്ളൊരു വഴിയാണത്. അപ്പോൾ നമ്മളതിനെ വളരെ ബോധപൂർവം ഈ കാര്യത്തെ നമ്മൾ എടുക്കേണ്ടതാണ്. ചിലർ പറഞ്ഞേ ഹല്ലേലൂയാ, ചിലർ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി കൊളോസോസ് ലേഖനം 2:1 തിരുവചനം നമ്മൾ ഈ ആഴ്ചയിൽ തീർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതാണേ. കൊളോസോസ് ലേഖനം 2:1 തിരുവചനം, കൊളോസോസ് കണ്ടോ? നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ബൈബിൾ എടുക്കാനെങ്കിലും ഒന്ന് പഠിക്കണം കേട്ടോ. കൊളോസോസ് ലേഖനം 2:1 തിരുവചനം വായിച്ചോ. നിങ്ങൾക്ക് വേണ്ടിയും വിശന്നിരിക്കുന്നുണ്ടാന്ന് എനിക്ക് മനസ്സിലായി. ലവദൂക്യായിലുള്ളവർക്ക് വേണ്ടിയും എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത അനേകർക്കു വേണ്ടിയും ഞാൻ എത്ര ശക്തമായി പോരാടുന്നെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വായിച്ചോ. സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അടുത്ത വചനം വായിച്ചേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോ നമ്മുടെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കാനുള്ള ജ്ഞാനം ആരിലാണ് കിടക്കുന്നത്? ദൈവത്തിലാണ്, യേശുവിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്കെല്ലാം ഒന്നും മനസ്സിലാവില്ല പ്രിയമുള്ളവരെ. ഇത് പലതും നമുക്ക് എന്ത് ചെയ്യില്ല, ഇപ്പൊ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യില്ല. ഇപ്പൊ കൊറോണ വന്നു, നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നെന്ന് തന്നെയും പലർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ മാസ്കൊക്കെ വെക്കാൻ പലരും നടക്കുന്നുണ്ട്, എന്താണെന്ന് പല അമ്മച്ചിമാർക്കും മനസ്സിലായിട്ടില്ല. 2021 ഏതോ സ്റ്റൈലാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അമ്മച്ചി കൊറോണയാണ് കേട്ടോ. അതുകൊണ്ട് ഇതെന്ത് ഇത് പലർക്കും ഇതെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. അപ്പൊ അത് ദൈവത്തിന്റെ ജ്ഞാനം അവരിൽ നിറയണം. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളോടുകൂടെയാണ്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ ഒരു രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം, അത് പറഞ്ഞിട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. അതായത് പൗലോസ് ലീഹ കൊളോസോ സഭയിലുള്ള ആളുകളോട് എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ലവദോക്യായിലുള്ള ആളുകൾക്ക് വേണ്ടിയും കൂടിയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അനേകർക്ക് വേണ്ടി ഞാൻ എത്ര ശക്തമായി പോരാടുന്നു എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു നമ്മുടെ കുടുംബ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതം വളരാനുള്ള ഒരു വഴി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പൊ നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. അല്ലെ, നമ്മുടെ പ്രാർത്ഥന വെറുതെ ഒരാളിൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, കർത്താവെ അങ്ങയുടെ അങ്ങയെ അറിയാത്ത അനേകം ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്കും അറിവ് തരും, അവർക്കും അറിവ് തരും. അപ്പൊ അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഞാൻ എന്ത് ചെയ്യുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്നേഹത്താൽ പരസ്പര ബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിന്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് ലഭിക്കണം, അതിനുവേണ്ടിയാണ് ഞാനും ഈ സാഹസം ഏറ്റെടുക്കുന്നത്.
നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയ വിഷയങ്ങൾ വേണമെങ്കിൽ പറയാം, പക്ഷെ അത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതായത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, കേൾക്കാൻ വലിയ ഒരു രസമില്ലാത്ത കാര്യങ്ങളാണ് അല്ലേ. നീതീകരണം, പിന്നെന്താണ്, ആ ഓ ഭാഗ്യം, വിശുദ്ധീകരണം, പിന്നെ മഹത്വീകരണം. അത്ര നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം അല്ലേ. നീ യേശു ക്രിസ്തുവിൽ മരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കുഞ്ഞുങ്ങളിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു, വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വചനത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? അമ്മച്ചിമാർ പറഞ്ഞതാണ്. എന്താണ് അമ്മച്ചിമാർ പറയട്ടെ, എന്താണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്? എഫേസസ് ലേഖനം 1-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, പിതാവായ ദൈവം രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നു. ആ അത് കൊച്ചുങ്ങൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാം, അയച്ചോ. എഫേസസ് ലേഖനം 1-ാം അധ്യായം. ഇതെല്ലാം കർത്താവ് നമുക്ക് തരുന്ന വലിയ ബോധ്യങ്ങളാണ്. എഫേസസ് ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസസ് ലേഖനം ഞാൻ രണ്ട് വചനങ്ങളെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുള്ളൂ, എന്നുള്ള ആരോഗ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് രണ്ട് വചനങ്ങളെ പറഞ്ഞുള്ളൂ കേട്ടോ, രണ്ട് വചനങ്ങൾ. എഫേസസ് 1-ാം അധ്യായം 4 മുതലുള്ള വചനം വായിച്ചോ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അതല്ല ആദ്യം പറഞ്ഞത്, 3-ാമത്തെ വചനമാണ്. 3 വായിച്ചോ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. അപ്പൊ പിതാവായ ദൈവം രണ്ട് കാര്യങ്ങൾ നമ്മളോട് ചെയ്തു. 1-ാമത്തെ കാര്യം എന്തായിരുന്നു? നല്ല കാര്യമാണ്. 1-ാമത്തെ കാര്യം എന്താണ്? നമുക്ക് കുറേ വരങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. എന്താണ് വരങ്ങൾ? സ്വർഗീയമായ അനേകം ആത്മീയ വരങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകി. അപ്പൊ ഈ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ നടന്നതോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ വന്ന ഏറ്റവും വലിയ വരം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ വന്ന ഏറ്റവും വലിയ വരം എന്താണ്? നിങ്ങൾക്ക് ഇത് ഇത്രയും ബോറായിട്ടും കേട്ടിരിക്കാനുള്ള വലിയൊരു ആത്മീയ വരം കർത്താവ് നൽകി. നിങ്ങൾ എഴുന്നേറ്റ് പോകാത്തതിനെ ഓർത്ത് എനിക്ക് അത്ഭുതമാണ്. പിതാവായ ദൈവം എന്ത് ചെയ്തു? നമ്മളെ ഏറ്റവും നല്ല സ്വർഗീയ വരങ്ങൾ കൊണ്ട് നിറച്ചു അല്ലെ. വെള്ളിയാഴ്ച വരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒരു അപാരമായ ക്ഷമാശീലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജീവിതത്തിൽ നിന്നൊന്നും ഇറങ്ങി ഓടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഈ വെള്ളിയാഴ്ച ധ്യാനത്തിൽ ഇതിനേക്കാൾ വലുത് ബോറ് കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എഴുന്നേക്കാൻ നിങ്ങൾ തോന്നില്ലല്ലോ, ഞാൻ എഴുന്നേപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. മനസ്സിലാവുണ്ടോ? അതാണ് നിങ്ങൾക്ക് കർത്താവ് തരുന്നൊരു ഗുണം. അതാണ്, അതുകൊണ്ട് ഒരു ഗുണവും കിട്ടിയില്ലെന്ന് നിങ്ങൾ പറയരുത്. ഇന്നത്തെ ഒരു വചനമുണ്ട് നമ്മൾ വായിച്ച സുവിശേഷം, ഇതാണ് അല്ലേ. ഒരുവൻ ഉറങ്ങിയും ഉണർന്നും ഇരിക്കുന്നു, അങ്ങനെയാണ് അവൻ വിത്ത് വിതയ്ക്കാൻ പോയത്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആദ്യം ഇല, പിന്നെ തളിർ, ആദ്യം തളിർ, പിന്നെ ഇല, പിന്നെ അതിൽ കതിർ, പിന്നെ ഇത് ഫലം, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നു. അതുകൊണ്ട് ഇറങ്ങി ഉറങ്ങിയാലും കുഴപ്പമില്ല. ഏറ്റവും വലിയൊരു ഗുണം എന്താണ്? വലിയൊരു വരം പിതാവായ ദൈവം എൻ്റെ ആളുകൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും വരാൻ തോന്നുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തുതി. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയാ. അപ്പൊ ഇത് പിതാവായ ദൈവം നൽകിയൊരു വരമാണ്. സ്വർഗീയ വരങ്ങളാൽ നമ്മെ നിറച്ചു. 4-ാമത്തെ വചനം എന്താണ്? ദൈവം നമ്മളെ അനാദി മുതലേ തെരഞ്ഞെടുത്തു. രണ്ട് കാര്യങ്ങളാണ് പിതാവായ ദൈവം ചെയ്തത്. ഒന്ന്, ഒത്തിരി വരങ്ങൾ നമുക്ക് നൽകി. അതായത് ഭർത്താവിൻ്റെ ഇടി കിട്ടിയിട്ടും നമുക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ തോന്നുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും നമുക്ക് ആവേശത്തോടെ പ്രാർത്ഥിക്കാൻ തോന്നുകയാണ്. ഒരു വരമാണത്, മനസ്സിലല്ലേ? നമുക്കിത് കേൾക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മൾ ബൈബിളൊക്കെ തുറന്ന് അയ്യോ കർത്താവേ ഇങ്ങനെ ഇരിക്കണം, അതൊരു വരമാണ്, നീ വിചാരിക്കരുത് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നില്ലെന്ന്. വെറുതെ ഇരുന്നാൽ നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരുന്നാൽ ഒരൊന്നും ചെയ്യണ്ട, ഉറങ്ങി. വചനം അങ്ങനെയാണ് പറയുന്നത്, ഉറങ്ങിയും ഉണർന്നും ഇരിക്കുന്നു, പക്ഷേ നിന്നിൽ നിന്ന് ഒരു തളിർ, ഒരു ഇല, പിന്നൊരു ഫലം പുറപ്പെട്ടു വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് പുറപ്പെട്ടു വരും. അപ്പൊ രണ്ട് കാര്യങ്ങൾ പിതാവായ ദൈവം നമ്മളോട് ചെയ്തു. ഒന്ന്, സ്വർഗീയ വരങ്ങൾ കൊണ്ട് നമ്മളെ നിറച്ചു. രണ്ടാമത്തെ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിൽ അനാദിക്ക് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മൾ വഴി കിടക്കുന്നവരല്ല, അതാണ്, നമ്മൾ ഓടെ കിടക്കുന്നവരല്ലെന്ന് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്ത് ഒരു രാജകീയമായ പരവതാനിയിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുക അല്ലെ. പ്രധാനമന്ത്രി വിരിക്കുമ്പം വരുമ്പം എയർപോർട്ടിൽ വിരിക്കുന്ന പരവതാനിയാണ് ഇവിടെ കൊണ്ട് ഞാൻ വിരിച്ചിരിക്കുന്നത് നിങ്ങളെ ഇരുത്താൻ വേണ്ടി. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. പ്രധാനമന്ത്രി വരുമ്പോൾ വിരിക്കാൻ എയർപോർട്ടിൽ വെച്ചിരുന്ന സാധനമാണ് എൻ്റെ അടുത്ത് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ആര് ചെയ്യും ഇതുപോലെ? ആരെങ്കിലും ചെയ്യുമോ? അപ്പോൾ പിതാവായ ദൈവം എന്ത് ചെയ്തു? നിങ്ങളെ അനാദിക്ക് മുൻപേ എന്ത് ചെയ്തു? നിങ്ങളെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് പിതാവായ ദൈവം ചെയ്തത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്.
ഈ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ദൈവത്തെ അറിയാനുള്ള പല വഴികൾ ആര് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്? ദൈവം തന്നെ വെളിപ്പെടുത്തി. ഇത്രയും മനസ്സിലാക്കിയത് ഞാൻ രാവിലെ മുതൽ സംസാരിച്ചത് മുഴുവൻ ഇതാണ്. ദൈവത്തെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് ആത്മാവ് മുഖേന ദൈവം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, ചില പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവീക ജ്ഞാനം, ആ ജ്ഞാനത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ ഇടവകയും നമ്മുടെ കൂട്ടായ്മയും എല്ലാം ഈ ശുശ്രൂഷ വഴി ഒരുപാട് ബലപ്പെടുത്തുകയും നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ആഴ്ചയിൽ ശുശ്രൂഷകൾ ക്രമീകരിക്കുമ്പോൾ എനിക്കതറിയാം, അതായത് കർത്താവ് അങ്ങോട്ട് ഇടപെടുകയാണ്, ഓരോ മേഖലയിലും ഈശോ ഇടപെടുകയാണ്. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ ഇത് നടത്തപ്പെടണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും അത് നടക്കുക തന്നെ. ഓരോ ശുശ്രൂഷകരെ കർത്താവ് കൊണ്ടുവരുമ്പോൾ എനിക്ക് അതാണ്, ബ്രദറിനെയൊക്കെ കർത്താവ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നുണ്ട് ബ്രദർ വരുന്നതല്ല. വചനം എന്താണ് പറഞ്ഞത്? അനാദി മുതലേ പിതാവായ ദൈവം യേശു ക്രിസ്തു വഴി നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്നെ തിരഞ്ഞെടുത്തു, നിന്നെ തിരഞ്ഞെടുത്തു, നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മൾ കുറേ പേര് KSRTC ബസ് കേടായതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയിരുന്നതല്ല, ഒരു വഴിക്ക് പോയപ്പം ബസ് കേടായതുകൊണ്ട് കയറിയിരുന്നതല്ലെന്ന്, നമ്മളെ കർത്താവ് എന്ത് ചെയ്താണ്? പല ദേശങ്ങളിൽ നിന്ന് കൂട്ടിമുട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ നിങ്ങൾക്ക് ദൈവാനുഭവം വേണ്ടത്, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വേണ്ടത്, ആ സമയത്ത് കർത്താവ് കൃത്യമായി ഇടപെടുകയും ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും. നിങ്ങൾ വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. അപ്പോൾ കർത്താവ് ഈ പദ്ധതി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളത് ദൈവം അനാദി മുതലേ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും യാദൃശ്ചികമല്ല. നമ്മുടെ വീട്ടിൽ തൂമ്പാപ്പണിക്ക് വരുന്ന ഒരാളും അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വരുന്നതാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരേ കൈ നീട്ട് നിൽക്കുന്ന ഒരാൾ അത് എന്താണ്? അത് കർത്താവ് അയാളെ കൊണ്ടുവിടുന്നതാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വരികയാണ്. തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു കയറ്റം കയറി വരണം. അപ്പോൾ ഒരു കയറ്റം, ഞാനിപ്പോൾ ഒരു കൊച്ചു പയ്യൻ്റെ മുതുകുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അവനെ ഇങ്ങനെ ഊന്നുപടിയായിട്ട് ഉപയോഗിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ഒരു സ്ഥലം കർത്താവ് നമുക്ക് തരുന്ന ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സുവിശേഷം പറയണമെന്നുള്ളത് നീ ആഗ്രഹിക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരാൾ എന്നോട് വന്ന് സംസാരിക്കണമെന്നു. അതായത് അവിടെ പലരും ഇങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട്, ഓണ്ടറ ഒരുത്തം പോകുന്നല്ലോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കോളനിയുടെ മധ്യത്തിലൂടെ വഴിയിലൂടെ നടന്നിങ്ങനെ കയറി വരുമ്പോൾ ഞാൻ പറയണം, അവിടെ ഉള്ള ഒരാൾ എന്ത് ചെയ്യണം? എന്നോട് വന്ന് സംസാരിക്കണം. ഞാൻ വണ്ടിയിൽ കയറുന്നതിന് മുമ്പിട്ട് ഒരാൾ വന്ന് എന്നോട് സംസാരിക്കണം. ഞാനിതിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറ്റം കയറി മേളി വണ്ടി അടക്കാൻ നടത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ആരുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച്, കർത്താവ് ഒരു അടയാളം തരണേ, കർത്താവ് ഒന്ന് സംസാരിക്കണേ, ഒന്ന് ഒരു അടയാളം, ഒരു കുഞ്ഞൊരടയാളം എന്തെങ്കിലും ഒന്ന് തന്ന് ഇതിനൊന്ന് കൺഫേം ചെയ്യണേ. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഈ വെയിറ്റിംഗ് ഷെഡ് പോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി പണ്ടത്തെ പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഒരു ചേട്ടൻ ഓടി എൻ്റെ അടുത്തേക്ക് വരും, കാര്യേറ്റ് എന്നാണ് അടുത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എന്താണ് ഇവിടെ പ്രാർത്ഥിക്കാമെന്നാണോ? ഞാൻ പറഞ്ഞ, ഇവിടെ വീടുകളിലേക്ക് വളരെ സന്തോഷം, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ഒന്ന് തന്നാൽ നല്ലതാണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കുകയും ചെയ്തു. കൊടുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. അതായത് നമ്മളൊരു കാര്യത്തിൽ ഒരു ദൈവിക ഇടപെടൽ ആഗ്രഹിക്കുമ്പോൾ അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന ഒരാൾ ഒരു ദൈവ നിയോഗം അനുസരിച്ച് വരുന്നതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അദ്ദേഹം വന്നതോടുകൂടി എന്നോട് സംസാരിച്ചതോടെ, വളരെ സ്നേഹത്തോടാണ് ചേട്ടാ സംസാരിച്ചത്, ഇച്ചിരി പിടിച്ചിട്ടൊക്കെ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ പോലും സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചിട്ട് പറയുകയാണ്, അച്ഛൻ ഇനിയും വരണം കേട്ടോ. ഞാൻ പറഞ്ഞു, പിന്നെ വരാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതായത് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. അവിടെ പൈസകൾ, എന്നേക്കാൾ പൈസകൾ എത്രയോ പേര് അവിടെ ഉണ്ട്. പക്ഷേ എന്നെ കർത്താവ് അദ്ദേഹത്തെ കാണിച്ചത് എന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ചില ആളുകളെ കർത്താവ് കൊണ്ടു നിർത്തുന്നത് നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. നമ്മളെ കർത്താവ് 10 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ കർത്താവ് ഈ ഒരു 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 എന്താണ് ഈ പൊരുവെയിലൂടെ നടക്കാൻ വിട്ടത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വിശന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കാൻ കർത്താവ് നമ്മളെ വിട്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ചില പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ വഴികളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്താണ്? എല്ലാ വഴികളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു. സംസാരിക്കുന്നു. നിന്റെ പേഴ്സിൽ 5 രൂപ എടുക്കാനില്ലാതിരിക്കുന്ന സമയത്ത് ദൈവം നിന്നോട് സംസാരിക്കുന്നു. ദൈവം നിന്നോട് സംസാരിക്കുന്നു. സംസാരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഡാനിയൽ അച്ഛൻ അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ ഒരാളെ ഇങ്ങനെ വിളിച്ചിട്ട് പെട്ടെന്ന് പോക്കറ്റിൽ കിടന്നൊരു 500 എടുത്തു കൊടുത്തു. ഞാൻ വിചാരിച്ചു എന്തിനാണ് 500 എടുത്തു കൊടുത്തത്? ഞാൻ എത്രയോ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു. അതാണ് എൻ്റെ ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് അവിടെ. അന്നേരം ഒരാൾ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങോട്ട് നോക്കി അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ഞാൻ വിചാരിക്കണം, ഈ അച്ഛനെ ഞാൻ നോക്കി എന്തോരം തവണ ചിരിച്ചിരിക്കുന്നു. അത് എന്നെ കൊണ്ടാണ് വണ്ടിക്ക് അകത്ത് നിന്ന് പേഴ്സ് എടുപ്പിച്ചിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് തന്നായിരിക്കും എന്ന് വിചാരിച്ച് 500 രൂപ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു, ഞാൻ അവിടെ പറഞ്ഞു നിനക്കല്ല. അപ്പൊ അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് കണ്ണീരോടെ നിന്നിട്ട് പറയണം, അച്ഛാ തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഇല്ലാതാണ് ഇറങ്ങി വന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ മനസ്സിലായി? അച്ഛൻ പറയുകയാണ്, ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് കുർബാന ചെല്ലാൻ 500 രൂപയാണ് കൊണ്ട് തന്നു. നമ്മുടെ ഇടവകയിലല്ല, വേറെ ഇടവകയിൽ 500 രൂപയാണ് കൊണ്ടു തന്നത്. അത് കിട്ടിയപ്പോൾ അച്ഛൻ സാധാരണ ചിന്തിക്കുന്ന എന്താണ്? 500 രൂപ. അച്ഛൻ പറയുകയാണ്, അത് ഇന്ന് ആരോ ഒരാൾ വരുന്നുണ്ട്, അവർക്ക് കൊടുക്കുക. എന്റെ സങ്കടം അതല്ല, നമ്മളെ പറ്റിയുള്ള വെളിപ്പെടുത്തലുള്ളൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചതി, ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് കുർബാനയിൽ ഇതെന്നുള്ളതാണ്. ഞാൻ ആ സൈഡിൽ നിപ്പുണ്ട് മെഴുതിരി പോലെ. അപ്പൊ അച്ഛാ അതെടുത്ത് കൊടുത്തിട്ട് അപ്പൊ ഈ ആള് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ആരോട് ചോദിക്കും അല്ലേ? ജ്ഞാനകേന്ദ്രത്തിൽ വന്നിട്ട് എനിക്ക് വണ്ടിക്കൂലിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ? അത് അയാളുടെ അഭിമാന ബോധം അല്ലേ? ചോദിക്കും. പക്ഷെ ചോദിക്കുന്നതിന് മുമ്പിട്ട് തന്നെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? മോനെ, നിന്റെ ഈ പേഴ്സിലെ ഇല്ലായ്മയിൽ ആര് നിന്നെ സ്നേഹിക്കുന്നു? ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഉണ്ടാ, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ട്, ഉണ്ടാ. ദൈവം വെളിപ്പെടുത്തിയ ഒരു വഴിയാണ്. അവന് ദൈവം വെളിപ്പെടുത്തി. അവൻ എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തിയത്? ഡാനിയൽ അച്ഛന്റെ രൂപത്തിൽ ഇതാ കർത്താവ് വന്ന് 500 രൂപ. 500 രൂപ കൊടുത്തു പലരുടെ രൂപത്തിൽ. കർത്താവ് നമ്മുടെ രൂപത്തിൽ അല്ല, സോറി, പലരുടെ രൂപത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നമ്മോട് സംസാരിച്ചു. കർത്താവ് നമ്മൾ വെളിപ്പെടുത്തു. ഇത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളെ സഹായിക്കുന്നവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ കർത്താവ് കൊണ്ടു നിർത്തുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടും. നമുക്ക് എഴുന്നേക്കാൻ പ്രിയമുള്ളവരെ, നമ്മൾ അല്പനേരം കർത്താവിനെ ആരാധിച്ച് നമുക്ക് വീടുകളിലേക്ക് സന്തോഷത്തോടെ മടങ്ങാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. പുറത്തൊക്കെ നിൽക്കുന്നവരെല്ലാവരും ദേവാലയത്തിനുള്ളിലേക്ക് കയറി പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ രാവിലെ മുതലേ ആയിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ, പരിശുദ്ധ കുർബാനയുടെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധ കുർബാനയുടെ വലിയൊരു സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണു തുറന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന സർവശക്തനായ ദൈവം, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, തൃത്വമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം, പിതാവായ ദൈവം പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി. യോഗ്യതകളൊന്നുമില്ലാതിരുന്നിട്ടും, ശിശുക്കളായിരുന്നിട്ടും പിതാവായ ദൈവം പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി. ആ പുത്രൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. പരിശുദ്ധമായ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ
പൂർണ്ണ ശക്തിയോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരങ്ങളടിച്ച് ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. യേശുവേ, പരിശുദ്ധനായ ദൈവമേ, സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാനിയേലെ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, പൂർണ്ണ ഹൃദയത്തോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ശക്തി വ്യാപരിക്കണമേ കർത്താവേ. ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തണമേ. മാരകമായ രോഗപീഠങ്ങളിൽ കരുണയായിരിക്കണമേ കർത്താവേ. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കെട്ടുകളെ തിരുരക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കണമേ കർത്താവ്. തൻ്റെ പീഡാ സഹനങ്ങളിൽ കർത്താവേ രക്തമൊഴുക്കി ഞങ്ങളെ അഭിഷേകം ചെയ്തതുപോലെ ഈ സമയത്ത് നിന്റെ മുമ്പിൽ ആരാധിക്കുന്ന മക്കളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ, യേശുവേ, കരങ്ങളടിച്ച് യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം,
ജീവന്റെ രക്തത്താൽ അഭിഷേകം. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് എന്നെ കഴുകണമേ തിരു രക്തത്താൽ എന്നെ കഴുകണമേ കഴുകണമേ എന്നെ കഴുകണമേ തിരു രക്തത്താൽ എന്നെ കഴുകണമേ യേശുവിൻ രക്തത്താൽ അഭിഷേകം അപ്പ പരിശുദ്ധ രക്തത്താൽ അഭിഷേകം യേശുവിൻ രക്തത്താൽ അഭിഷേകം പരിശുദ്ധ രക്തത്താൽ അഭിഷേകം സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം ജീവന്റെ രക്തത്താൽ അഭിഷേകം സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം ജീവന്റെ രക്തത്താൽ അഭിഷേകം കഴുകണമേ കഴുകണമേ എന്നെ കഴുകണമേ തിരു രക്തത്താൽ എന്നെ കഴുകണമേ കഴുകണമേ എന്നെ കഴുകണമേ തിരു രക്തത്താൽ എന്നെ കഴുകണമേ വിളിക്കുന്ന യേശുവേ ആരാധന 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 ഹൃദയമങ്ങ് കഴുകണമേ എൻ മുറിവുകളങ്ങ് കുണക്കണമേ എൻ ഹൃദയമങ്ങ് കഴുകണമേ എൻ മുറിവുകളങ്ങ് കുണക്കണമേ എൻ ആത്മമങ്ങ് കഴുകണമേ എൻ പാപമെല്ലാം മാക്കണമേ എൻ ആത്മമങ്ങ് കഴുകണമേ എൻ പാപമെല്ലാം കഴുകണമേ എന്നെ കഴുകണമേ തിരു രക്തത്താലെന്നെ കഴുകണമേ തിരു രക്തത്താലെന്നെ അപ്പസ്തലന്മാർ ആരാധിച്ചപ്പോൾ ചെങ്ങലക്കെട്ടുകൾ അഴിഞ്ഞു വീണതുപോലെ കർത്താവേ അന്ധകാര ശക്തികൾ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. ജീവിതം ഉയരുന്നതിന് തടസ്സം നിൽക്കുന്ന പൈശാചിക കോട്ടകൾ തകരട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. സേറാപൂകൾ ആരാധിക്കും പരിശുദ്ധനേ അപ്പ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും എല്ലാവരും. സേറാപൂകൾ ആരാധിക്കും പരിശുദ്ധനേ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കൽ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധന പവർ ആരാധന അപ്പ ആത്മാവിലും സത്യത്തിലും ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. പൂകൾ ആരാധിക്കും പരിശുദ്ധനേ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. സേറാപൂകൾ ആരാധിക്കും പരിശുദ്ധനേ സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ.
മൺകുടമുടയും തീകത്തിയിടും ആരാധനയെങ്കിൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും തീകത്തിയിടും ആരാധനയെങ്കിൽ അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആരാധന കരങ്ങൾ ഉയർത്തി ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 അപ്പ ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ദാവീദിന്റെ പുത്രാ യേശുവേ എന്നോട് സംസാരിക്കണമേ കർത്താവേ ദാവീദിന്റെ പുത്രാ യേശുവേ ഒരു വാക്ക് എന്നോട് സംസാരിക്കണമേ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണയായിരിക്കണമേ കർത്താവേ എന്റെ കുടുംബത്തോട് കുഞ്ഞുങ്ങളോട് ജീവിത പ്രാരാബ്ധങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവേ ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ ഒരു വാക്കു മതി എനിക്കത് മതിയേ ഒരു വാക്കു മതി എനിക്കത് മതിയേ വാക്കു മതിയേ ഒരു വാക്കു മതി എനിക്കത് മതിയേ ഒരു വാക്കു മതി എനിക്കത് മതിയേ എന്റെ പൂരയ്ക്കകത്തു വരാൻ അപ്പാൻ പോരാത്തവനാണ് എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ് എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ് എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ് ഒരു വാക്കു മതി എനിക്കത് മതിയേ ഒരു വാക്കു മതി എനിക്കത് മതിയേ ഒരു വാക്കു മതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എന്റെ ഇൻമതിയേ എന്റെ പൂരയ്ക്കകത്തു വരാൻ അപ്പാൻ പോരാത്തവനാണ് എന്നെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ് എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ് എന്നെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ് നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. കർത്താവിന്റെ വലിയ കരുണയുടെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഈ സമയം അത്രയും വലിയ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകിയ സർവശക്തനായ ദൈവം യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം യേശു ക്രിസ്തു തന്നെയാണ്. നിങ്ങൾ യേശുവിൽ ആരംഭിച്ച് യേശുവിൽ ജീവിച്ച് യേശുവിൽ എത്തിച്ചേരേണ്ടവരാണ്. യേശുവിൽ ആരംഭിച്ച് യേശുവിൽ ജീവിച്ച് യേശുവിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യേകം സമർപ്പിക്കാം. ഈ ഒരു മണിക്കൂറുകൾ മുഴുവൻ ദൈവീകമായ ഒരു സാന്നിധ്യം കൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്തും വിശുദ്ധീകരിച്ചതിനെ ഓർത്തും നമുക്ക് നന്ദി പറയാം. നമുക്ക് നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വരുമാന മാർഗങ്ങൾ, ആദായ വഴികൾ എല്ലാത്തിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് എല്ലാത്തിനെയും കർത്താവെ 30, 60, 100 മേനി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും സങ്കടങ്ങളെയും ഈശോ മിശിഹായുടെ പരിശുദ്ധമായ ഹൃദയത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഇരു കരങ്ങളും നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവെ, അങ്ങയുടെ മുമ്പിൽ ഇരു കരങ്ങളും ശൂന്യമായ കരങ്ങൾ, ഈ കരങ്ങളിലേക്ക് അങ്ങ് നിറച്ചളർന്ന് അമർത്തി കുലുക്കി വച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം കർത്താവിൻ്റെ തിരുശരീരത്തിലേക്ക്, മാരകമായ രോഗങ്ങൾ, രോഗപീഠകൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, ജപ്തി നടപടികൾ, പലിശക്കടങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകൾ എല്ലാത്തിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ല
യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ മൃദർത്തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന